നമസ്കാരം റാഫ് ടോക്സിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സീസണിലേക്കുള്ള യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഗ്രൂപ്പ് ഘട്ട നറുക്കെടുപ്പ് കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു. നമുക്കറിയാം യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ ഒരു പിടി സൂപ്പർ പോരാട്ടങ്ങളാണ് ആരാധകരെ കാത്തിരിക്കുന്നത്. ഏതായാലും ഈ ഗ്രൂപ്പ് നിർണയത്തിലെ വിന്നേഴ്സിനെയും ലൂസേഴ്സിനെയും പുറത്ത് വിട്ടിരിക്കുകയാണ് ഇപ്പോൾ പ്രമുഖ ഫുട്ബോൾ മാധ്യമമായ ഗോൾ ഡോട്ട് കോം. അതായത് ഈ ഒരു ഗ്രൂപ്പ് നിർണയം അനുകൂലമായവരെയും പ്രതികൂലമായവരെയുമാണ് ഇവർ കണ്ടെത്തിയിരിക്കുന്നത്. നമുക്ക് അതൊന്ന് പരിശോധിക്കാം. ആദ്യം വിന്നേഴ്സ്, അതായത് ഈ ഗ്രൂപ്പ് നിർണയത്തിലെ വിന്നേഴ്സ് ആരൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമതുള്ളത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരിശീലകനായ സോൾഷാറാണ്. നമുക്കറിയാം പലപ്പോഴും വലിയ സ്റ്റേജുകളിൽ തിളങ്ങാനുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു കഴിവ് പലപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് തിരുത്താനുള്ള ഒരു സുവർണാവസരമാണ് ഇപ്പോൾ സോൾഷാർക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തെന്നാൽ വിയാറയൽ, അറ്റ്ലാന്റ, യങ് ബോയ്സ് എന്നിവർ ഉൾപ്പെട്ടിരിക്കുന്ന പൊതുവെ ദുർബലരായ ഒരു ഗ്രൂപ്പിലാണ് ഇപ്പോൾ യുണൈറ്റഡ് ഉൾപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗ് ഗ്രൂപ്പ് ഘട്ടം പോലും മറികടക്കാൻ യുണൈറ്റഡിന് സാധിച്ചിരുന്നില്ല. കഴിഞ്ഞ 10 വർഷത്തിനിടെ കേവലം 2 തവണ മാത്രമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ പ്രവേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ തിരുത്തി കുറിക്കാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ സോൾഷാറിന് ലഭിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ താരം എന്നുള്ളത് ഏർലിംഗ് ഹാലൻഡ് ആണ്. നമുക്കറിയാം യൂറോപ്പിലെ ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളാണ് ഏർലിംഗ് ഹാലൻഡ്. കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗിൽ 10 ഗോളുകൾ നേടാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. എന്നാൽ ക്വാർട്ടർ ഫൈനലിൽ സിറ്റിക്കെതിരെ അദ്ദേഹത്തിന് ഗോളുകൾ നേടാൻ സാധിക്കാതെ പോവുകയും ആ ഒരു മത്സരത്തിൽ പരാജയപ്പെട്ടുകൊണ്ട് ഡോർട്ട്മുണ്ട് പുറത്താവുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത്തവണ സ്പോർട്ടിംഗ്, അയാക്സ്, ബെസിക്ടസ് എന്നിവർ അടങ്ങുന്ന ഗ്രൂപ്പിലാണ് ഡോർട്ട്മുണ്ട് ഉൾപ്പെട്ടിട്ടുള്ളത്. ചുരുക്കത്തിൽ മനസ്സ് വെച്ചാൽ ഹാലൻഡിനെ ഒരു ഗോളടി മേളം നടത്താൻ കഴിയുമെന്നർത്ഥം. മൂന്നാമത്തെ വ്യക്തി എന്നുള്ളത് ഫ്ലോറന്റിനോ പെരസ് ആണ്. നമുക്കറിയാം റയലിന്റെ പ്രസിഡന്റായ പെരസ് ചാമ്പ്യൻസ് ലീഗിന് സമാന്തരമായ യൂറോപ്യൻ സൂപ്പർ ലീഗ് നടപ്പിലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും അതൊന്നും ഇതുവരെ ഫലം കണ്ടിട്ടില്ല. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ക്ലബിനെ ചാമ്പ്യൻസ് ലീഗ് ഗ്രൂപ്പ് ഘട്ടം വളരെ ഈസി ആയിക്കൊണ്ട് മുന്നേറാൻ കഴിയും. ശക്തർ, ഇന്റർ മിലാൻ, ഷെറീഫ് എന്നിവരാണ് റയലിന്റെ ഗ്രൂപ്പിലുള്ളത്. കഴിഞ്ഞ തവണ സെമി ഫൈനൽ വരെ എത്തിയ റയൽ ഇത്തവണ കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിലാണ് കച്ചകെട്ടി ഇറങ്ങുന്നത്. ഇനി ലൂസേഴ്സ് ആരൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമതുള്ളത് എഫ് സി ബാഴ്സലോണയാണ്. 15 വർഷത്തിന് ശേഷം ഇതാദ്യമായാണ് ലയണൽ മെസ്സി ഇല്ലാതെ എഫ് സി ബാഴ്സലോണ ചാമ്പ്യൻസ് ലീഗിന് ഒരുങ്ങുന്നത്. ഇതാണ് അവർക്കേറ്റ ആദ്യത്തെ തിരിച്ചടി. ഇനി രണ്ടാമത്തേത് എന്നുള്ളത് ബയൺ മ്യൂണിക്കിന്റെ ഗ്രൂപ്പിലാണ് നിലവിൽ ബാഴ്സലോണ ഉൾപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം 8-2 നടുക്കുന്ന ഓർമ്മകൾ എഫ് സി ബാഴ്സലോണയെ ഇപ്പോഴും വല്ലാതെ അലട്ടുന്നുണ്ട്. ചുരുക്കത്തിൽ ബയേണിനോട് പ്രതികാരം ചെയ്യാനുള്ള ഒരു അവസരമാണ് എഫ് സി ബാഴ്സലോണക്ക് കൈവന്നതെങ്കിലും അത് എത്രത്തോളം സാധ്യമാകുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. കൂടാതെ ബെൻഫിക്ക, ഡൈനാമോ കീവ് എന്നിവരാണ് ഈ ഗ്രൂപ്പിലെ മറ്റു അംഗങ്ങൾ. ഇനി രണ്ടാമത്തെ ലൂസേഴ്സ് എന്നുള്ളത് പെപ് ഗാർഡിയോളയാണ്. നമുക്കറിയാം പെപ്പ് അവസാനമായി ഒരു ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിൽ മുത്തമിട്ടിട്ട് ഏകദേശം 10 വർഷത്തോളമായി. മാഞ്ചസ്റ്റർ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചാമ്പ്യൻസ് ലീഗ് കിരീടം അത്യാവശ്യമായി നിൽക്കുന്ന ഒരു സമയമാണിത്. എന്നാൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് എതിരിടേണ്ടത് വമ്പന്മാരായ പി എസ് ജി ആണ്. നമുക്കറിയാം ലയണൽ മെസ്സിയും പെപ് ഗാർഡിയോളയും മുഖാമുഖം വരുന്നു. ഇവരെ കൂടാതെ ലീപ്സിഗ്, ക്ലബ് ബ്രൂഗ് എന്നിവരാണ് ഗ്രൂപ്പിലെ മറ്റു അംഗങ്ങൾ. ഇനി മൂന്നാമത്തെ ലൂസർ എന്നുള്ളത് യുവന്റസ് ആണ്. നമുക്കറിയാം വളരെ കഷ്ടിച്ചുകൊണ്ടാണ് യുവന്റസ് ഈ ഒരു യുവേഫ ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത നേടിയിട്ടുള്ളത്. എന്നാൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ അവർ നേരിടേണ്ടി വരുന്നത് നിലവിലെ ചാമ്പ്യന്മാരായ ചെൽസിയാണ്. നമുക്കറിയാം വളരെയധികം സ്കോഡ് ഡെപ്ത് ഉള്ള ഒരു ടീമാണ് ചെൽസി. അതുമാത്രമല്ല ലുക്കാക്കുവിനെ അവർ ഇപ്പോൾ ക്ലബിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത് അവരുടെ ശക്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇവരെ കൂടാതെ സെനിത്ത്, മാൽമോ എന്നിവരാണ് ഗ്രൂപ്പിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റുള്ള ക്ലബ്ബുകൾ. യുവന്റസിനെ മുന്നോട്ട് കുതിക്കണമെങ്കിൽ കാര്യങ്ങൾ ഒന്നുകൂടി മെച്ചപ്പെടേണ്ടതുണ്ട്. ഇതൊക്കെയാണ് ഗോൾഡോട്ട് കോം കണ്ടെത്തിയിട്ടുള്ള വിന്നേഴ്സും ലൂസേഴ്സും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇനി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ കാണാം.